കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല, സ്വാതന്ത്ര്യമുള്ളപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയും. നന്മ കാസർഗോഡിൻ്റെ പുസ്തക പരിചയവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ്. മലയാള സാഹിത്യത്തിന് 20-ാം നൂറ്റാണ്ടിൽ ലഭിച്ച സമ്മാനമാണ് ലളിതാംബിക അന്തർജനം. മനുഷ്യത്വത്തിൻ്റെ ദൈന്യത അലിവേറിയ അക്ഷരങ്ങളിലൂടെ അവതരിപ്പിച്ച് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം തേടിയ കഥാകാരി. കൊല്ലം ജില്ലയിൽ കോട്ടവട്ടത്ത് 1909 മാർച്ച് 30 ജനിച്ചു. വീട്ടിനകത്തിരുന്ന് ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് മലയാളവും സംസ്കൃതവും പഠിച്ചു. പിന്നീട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പരിജ്ഞാനം നേടി. 1927 രാമപുരത്ത് നാരായണൻ നമ്പൂതിരിയെ വിവാഹം കഴിച്ചു. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് അഗ്നിസാക്ഷി. ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ സംസ്കാരവും ചരിത്രവും ആ ജീവിതത്തിൻ്റെ ഹോമാഗ്നിയാക്കിക്കൊണ്ട് ലളിതാംബിക അന്തർജനം തൻ്റെ തനതുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായൊരു പാതയിലാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെ വായനക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതികളിലൊന്നായി ഇത് നിലനിൽക്കുന്നു. ദേവകി, തങ്കം, ഉണ്ണി നമ്പൂതിരി എന്നീ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ഈ നോവലിൽ ഉള്ളത്. അവരിലൂടെ അന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹിക സ്ഥിതിയാണ് വ്യക്തമാക്കുന്നത്. പുസ്തകങ്ങളും സാമൂഹിക അവബോധവുമുള്ളവളാണ് ദേവകി. പക്ഷേ ഈ ദേവകിയെ വിവാഹം ചെയ്തു വരുന്ന മാനമ്പിള്ളി മനയിൽ കടുത്ത ബ്രാഹ്മണ നിയമങ്ങളാണുള്ളത്. അവിടുത്തെ നാലുകെട്ടിനകത്ത് തളയ്ക്കപ്പെട്ട അവൾക്ക് ആശ്വാസമായത് തങ്കത്തിൻ്റെ കൂട്ടാണ്. തങ്കം അവൾക്ക് വേണ്ട പുസ്തകങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ യാതൊരു പരിഗണനയും ലഭിക്കാതിരുന്ന അവൾ വർഷങ്ങൾ തള്ളി നീക്കുന്നു. അസുഖബാധിതയായ തൻ്റെ അമ്മയെ കാണാൻ അപ്പൻ നമ്പൂതിരി അനുവദിക്കാത്തതിനാൽ മനയുടെ പടിയിറങ്ങുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യ സമരങ്ങളിലെല്ലാം പങ്കുകൊണ്ട് ഗാന്ധിജിയുടെ ശിഷ്യയായി. ഉണ്ണി നമ്പൂതിരിക്ക് തൻ്റെ ഭാര്യയോട് സ്നേഹവും ബഹുമാനവുമൊക്കെ ആയിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തേക്കാൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകി ജീവിക്കാൻ മറന്നുപോയൊരു വ്യക്തിയാണ് അദ്ദേഹം. തങ്കം ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ സമയത്താണ് തൻ്റെ ഏടത്തി ഇല്ലം വിട്ടുപോയതറിയുന്നത്. അന്നു നഷ്ടപ്പെട്ട തൻ്റെ ഏടത്തിയെ പിന്നെ ഗംഗാതീരത്ത് വച്ചാണ് തങ്കം കാണുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ മൂർത്തീഭാവത്തിൽ എത്തിയപ്പോൾ അവൾ സുമിത്രാനന്ദ സരസ്വതി എന്ന് വിളിക്കപ്പെടുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് തൻ്റെ ദാമ്പത്യ ജീവിതം തൻ്റെ ഏടത്തിയെപ്പോലെ ശാപമായിരുന്നില്ല, മറിച്ച് സന്തോഷം നിറഞ്ഞതായിരുന്നു. ഒരു വായനയ്ക്കപ്പുറം നമ്മുടെ ഭൂതകാലത്തെപ്പറ്റിയും വർത്തമാനകാലത്തെപ്പറ്റിയും ചിന്തിപ്പിക്കാൻ ഈ നോവൽ നമ്മോട് ആവശ്യപ്പെടുന്നു. സ്വയം ത്യാഗം ചെയ്യുമ്പോൾ പരാജയപ്പെടുകയല്ല, മറിച്ച് ജീവിത വിജയം പ്രാപിക്കുകയാണെന്ന് ഒരു സന്ദേശവും ഇതിലൂടെ ലഭിക്കുന്നു. സ്ത്രീ എത്ര തന്നെ അടിച്ചമർത്തപ്പെട്ടാലും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന ശക്തമായ ഒരാശയം ഇതിലുണ്ട്. അഗ്നിസാക്ഷി എന്ന ഏക നോവലിന് 1977 കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും ആദ്യത്തെ വയലാർ അവാർഡ് എന്നിവ ലഭിക്കുകയുണ്ടായി. 1987 ഫെബ്രുവരി 6 ലളിതാംബിക അന്തർജനം അന്തരിച്ചു. സ്ത്രീകൾക്ക് ഏത് കാലഘട്ടത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നാം ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നു. നന്മ കാസർഗോഡിൻ്റെ വായനാവാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു നോവൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം. ധന്യ, രാജു.